ഭഗവാൻ 5 സെന്റ് അല്ലെങ്കിൽ കുറച്ച് ഭൂമിയുടെ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടല്ല ഈ യുദ്ധം നടത്തിയത്, അതിൻ്റെ പക്ഷത്ത് നിന്നത് എന്ന് പറയാം. പക്ഷേ നമ്മൾ കേട്ട് 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 എത്രയോ കാലങ്ങളായിട്ട് ഇത് കേട്ടിരിക്കുന്നു. ധർമ്മയുദ്ധം, ന്യായമായും പാണ്ഡവന്മാർക്ക് അവകാശപ്പെട്ട ഭൂമിയെ തിരിച്ചു പിടിക്കുന്നതിനായിട്ട് ഭഗവാൻ അവരോടൊപ്പം ചേർന്നു. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ഓരോരുത്തരുടെ കൂടെ ചേരേണ്ടി വരും അല്ലേ. മുല്ല പണ്ട് കോടതി നടത്തിയതുപോലെ ആയിരിക്കും. ഈ പ്രതിഭാഗം പറഞ്ഞതൊക്കെ പറഞ്ഞു, മുല്ല പറഞ്ഞു ശരിയാണ്, അവർ പറഞ്ഞതും ശരിയാണ്. അപ്പം ഒരു കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, അല്ല ഇത് നിങ്ങളിങ്ങനെ രണ്ടും ശരി എന്ന് പറഞ്ഞല്ലോ. അതെ, നിങ്ങൾ പറഞ്ഞതും ശരിയാണെന്ന് പറയാം. ഇതൊക്കെ ശരിയാണ്. അങ്ങനെയാവുന്നു, അങ്ങനെ നിൽക്കേണ്ടി വരും. ദുര്യോധനൻ്റെ പക്ഷത്ത് ശരിയുണ്ട്, അർജുനൻ്റെതും അർജുനൻ്റെ പക്ഷത്തും ശരിയുണ്ട് എന്ന് പറയാം. അപ്പം ഈ ഒരു സ്വത്ത് തർക്കമല്ല ഇവിടെ വിഷയം. അപ്പോൾ ഇവിടെ നീ ജയിക്കേണ്ടത് ഭഗവാൻ വളരെ എന്താ ഭംഗിയായി അർജുനനോട് പറയണു, വൈരിണം ശത്രുവായി നീ ഇവിടെ കാമത്തെയും ക്രോധത്തെയും അറിയും. ശരി ഭഗവാനെ, അങ്ങനെയാണെങ്കിൽ എവിടെയാണത് നിലകൊള്ളുന്നത് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് അതിൻ്റെ അടുത്തത്. ധൂമേൻ ആവൃയതേ വന്നീ യഥാദർശോ മലേനച്ച യഥോൽഭേനാവൃത ഗർഭ തഥാ തേന ഇതം ആവൃതം. ഇതാ മറയ്ക്കപ്പെട്ടിരിക്കുന്നു ബുദ്ധിയുടെ തലത്തിൽ, മനസ്സിൻ്റെ തലത്തിൽ, ഇന്ദ്രിയത്തിൻ്റെ തലത്തിൽ. എങ്ങനെയാണോ അഗ്നി പുകയാൽ മറയപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണ് കണ്ണാടി പൊടിപടലത്താൽ മറയപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഗർഭസ്ഥ ശിശു ആവരണത്താൽ ചർമ്മത്താൽ മറയപ്പെട്ടിരിക്കുന്നത്, ഇതുപോലെ ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. കാമനയാൽ, അജ്ഞാനമാകുന്ന കാമനയാൽ ഇന്ദ്രിയത്തിലും മനസ്സിലും ബുദ്ധിയിലും ഇത് മറഞ്ഞിരിക്കുന്നു. ഇവിടുന്നാണ് അതെ ഭഗവാൻ എന്തു പറഞ്ഞു, ഈ കാമത്തെ ജയിക്കാൻ നീ എന്തു വേണം, മറിച്ച് വേറൊരു ധ്യാനം ചെയ്യേണ്ടതുണ്ട്. ധ്യാനത്തിന് ധ്യാനം തന്നെ പോകും വഴി. വിഷയധ്യാനത്തിന് പകരം ഭഗവാൻ എന്ത് ചെയ്തു, ഒരു ശരിയായ ധ്യാനത്തെ ഇതാ 41-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. തസ്മാത്വം ഇന്ദ്രിയാണി ആദൌ നിയമ്യ ഭരതർഷഭ. അതുകൊണ്ട് അർജുന, നീ ആദ്യം തന്നെ ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യൂ. ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യുന്നത് എങ്ങനെയാണ്, ആ വിദ്യയാണ് അടുത്തത് പറഞ്ഞത്. അറിയണം, മനസ്സുകൊണ്ടാണ് ഇന്ദ്രിയത്തെ ജയിക്കേണ്ടത്. എങ്ങനെ, ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസ്സസ്തു പരാബുദ്ധി യോ ബുദ്ധേ പരതഹാത്തു സഹ. കഠോപനിഷത്തിലെ രഥകൽപ്പനയിൽ നമ്മളിത് കണ്ടു അല്ലേ. ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യശ്ച പരം മനഃ മനസ്സസ്തു പരാബുദ്ധി. അതേ ശ്ലോകം തന്നെയാണ്, ചെറിയൊരു വ്യത്യാസത്തോടുകൂടി ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇന്ദ്രിയങ്ങളെക്കാൾ, ഇന്ദ്രിയങ്ങൾ ശ്രേഷ്ഠങ്ങളാണ് കുഴപ്പമില്ല, ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠം എന്താണ്, മനസ്സാണ്. മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ആത്മാവ് എന്ന് പറഞ്ഞപ്പം നീ അതിലൂടെ ഒന്ന് യാത്ര ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാം. ഇപ്പം വിഷയധ്യാനം മാത്രമാണ്, അതിനു പകരം ആത്മാവിനെ ധ്യാനിക്കൂ. ഇതാണ് ഒരു മറുമരുന്ന് എന്ന് പറയാം. ഇതും ഭഗവാൻ അവതരിപ്പിച്ചു. ഇങ്ങനെ ഏവം ബുദ്ധേ പരംബുദ്ധ്വ സംസ്തഭ്യ ആത്മനാ ആത്മാനം ജഹി ശത്രു മഹാബാഹോ കാമരൂപം ദുരാസതം. ഈ കാമനയെ ജയിക്കാൻ നിനക്ക് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്താണ്, ആത്മനാ ആത്മാനം സംസ്തഭ്യ. ആത്മാവ് കൊണ്ട് ആത്മാവിനെ അടക്കിയിട്ട്, ഇതിനെ ഭഗവാൻ വേറൊരു പ്രകാരത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഉദ്ധരേത് ആത്മനാത്മാനം, വരാൻ പോകുന്നു അതിന് വീണ്ടും. വിവേകപൂർവം, അതായത് ശാസ്ത്രം ശ്രവിച്ച മനസ്സുകൊണ്ട്, ഏതൊരു മനസ്സാണോ തളർന്നത്, വിഷയങ്ങളിൽ പോയി തളർന്ന ആ മനസ്സിനെ ഉദ്ധരേത്, ഉദ്ധരിക്കൂ. എന്നിട്ട് നീ ഈ ശത്രുവിനെ, കാമനയെ ജയിക്കൂ. അതിനുള്ള പദ്ധതി നമ്മൾ കണ്ടു. എന്തായിരുന്നു അത്? സുഖം വസ്തുനിഷ്ഠമാണോ ആത്മനിഷ്ഠമാണോ അല്ലേ. സുഖം വസ്തുനിഷ്ഠമല്ല, മറിച്ച് ആത്മനിഷ്ഠമാണ്. ഞാനാണ് വസ്തുക്കൾക്ക് സുഖം നൽകുന്നത്. വിഷയത്തിൻ്റെ അഭാവത്തിൽ, കൃതകൃത്യതയിൽ, ആത്മാവിഷ്കാരത്തിൽ, പരജന സേവനത്തിൽ, പരജനദ്രോഹത്തിൽ, ഓർമ്മയില്ലേ,
അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. എന്നിട്ട് നാലാം അധ്യായത്തെ ഇന്നലെ ഒന്ന് ഓടിച്ചു, പക്ഷേ ഒന്നുകൂടെ വേഗത്തിൽ പോയതുകൊണ്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് സ്വാമി ഒന്നുകൂടെ നിങ്ങൾക്കത് ഉറപ്പാക്കി തരികയാണ് എടുത്തത്. നാലാം അധ്യായത്തിൽ ജ്ഞാനകർമ്മ സന്യാസ യോഗം, അതിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യം സൂര്യൻ ഉപദേശിച്ചു എന്നും സൂര്യൻ മനുവിനുപദേശിച്ചു മനു ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ കണ്ടു? താത്വികമായി കണ്ടു, ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ. അപ്പോൾ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനി ഹി ഭവതി, എവിടെയാണോ എപ്പോഴാണോ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, ധർമ്മത്തിൻ്റെ ഗ്ലാനിയും ഏതെങ്കിലും ഭൂപ്രദേശത്തല്ല, മറിച്ച് നമ്മുടെ മനസ്സിലാണ് എന്ന് പറയാം. അപ്പോൾ അവിടെ തന്നെ ഞാൻ എന്ത് ആവുന്നു? ആവിർഭവിക്കുന്നു. അതിനെ ഇല്ലായ്മ ചെയ്യാനായിക്കൊണ്ട് ഞാൻ സത് ഉപദേശ രൂപേണ. കാരണം എന്താ? ഞാൻ നമ്മളെയൊക്കെ സൃഷ്ടിച്ചതേ മൂന്നാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു, സഹയജ്ഞ പ്രജാ സൃഷ്ടുക, അല്ലേ? യജ്ഞഭാവന കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്ന് പറയാം. ഈ യജ്ഞഭാവനയ്ക്ക് എവിടെയൊക്കെ തടസ്സം സംഭവിക്കുന്നു, ആ സമയത്തൊക്കെ നമ്മുടെ ഉള്ളിൽ അലോസരങ്ങൾ ഉടലെടുക്കും എന്ന് പറയാം. അതേത് അധർമ്മിയായാലും, അതുകൊണ്ട് നീ അതുമായിട്ട് സാമ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവാനാ. അല്ലാതെ ഏതെങ്കിലും ഒരു ഭഗവാൻ വേറെ ഏതെങ്കിലും വിധത്തിൽ എപ്പോഴെങ്കിലും ഒരു കുതിരപ്പുറത്ത് വരും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതൊക്കെ നമ്മൾ വിസ്തരിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ആരെങ്കിലും കുതിരപ്പുറത്ത് വന്നാൽ നമ്മൾ അദ്ദേഹത്തെ സ്വീകരിക്കൂല്ല, അതും ശരി തന്നെയാണല്ലോ, അല്ലേ? നമ്മൾ പറയും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് പറയും, കാരണം ഒറിജിനലാണ് എന്ന്. എങ്ങനെയൊക്കെ വന്നാലും നമ്മൾ സ്വീകരിക്കാൻ പോകുന്നില്ല ഭഗവാൻ. അപ്പം യഥാ യഥാ ഹി ധർമ്മസ്യ, എന്തിനായിക്കൊണ്ട് പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം, ദുഷ്കൃതാം പറഞ്ഞത് നോക്കൂ, ദുഷ്കൃതാം ദുഷ്ചെയ്തികൾ. എവിടെയാണ് ദുഷ്ചെയ്തികൾ ഉണ്ടാകുന്നത്? നമ്മുടെ ഉള്ളിൽ തന്നെ, ആ ഉള്ളിലെ ദുഷ്ചെയ്തികൾ. ഈ ദുഷ്ചെയ്തി എന്ന് പറയുമ്പം നിങ്ങൾ, നമുക്കൊക്കെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ അയ്യോ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്താ ചെയ്യുക ഇത് പറഞ്ഞിരിക്കില്ല. നമുക്കൊക്കെ ഒരുപാടുണ്ട് ചെറിയ ചെറിയ നിസാരങ്ങളായിട്ടുള്ള കാര്യങ്ങളെ പോലും പെരുപ്പിച്ച് നമ്മളിങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടുക. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല എന്ന് പറയാം. അങ്ങനെ ഈ ഗതകാല സ്മരണകളുമായിട്ട് ഇങ്ങനെ കഴിയുന്നതാണ് ഏറ്റവും വലിയ പാപം. അതിനെയൊക്കെ ഉപേക്ഷിക്കണം എന്ന് പറയാം, ഒക്കെ വിട്ടേക്കൂ എന്ന് പറയാം. ദുഷ്കൃതാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോട്ടെ. ഇവിടെ ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ അറിയേണ്ടത്. ഭഗവത്ഗീതയിൽ ഇതും വളരെ പ്രധാനപ്പെട്ട ശ്ലോകം. ഏത്? 9-ാമത്തെ ശ്ലോകം. ജന്മ കർമ്മ ചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ തെക്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സഹ ഹേ അർജുന. പറഞ്ഞു, എന്നെ ജന്മത്തെയും കർമ്മത്തെയും നീ എങ്ങനെ അറിയണം? താത്വികമായി അറിയേണ്ടതുണ്ട് എന്ന് പറയാം. ഇവിടെ നമ്മൾ ഇനി ഭഗവാൻ നാല് പ്രകാരത്തിൽ ഭഗവാന്റെ ഭക്തിയെക്കുറിച്ച്, ഭക്തന്മാരെക്കുറിച്ച് പറഞ്ഞു. വീതരാഗ ഭയക്രോധന്മാർ എന്തൊക്കെയാണ്? എല്ലാം ഈശ്വരമയമായി കണ്ടുകൊണ്ട് ഒന്നിനോടും പ്രത്യേക താത്പര്യമോ വിദ്വേഷമോ ഒന്നും ഇല്ലാതെ ഭഗവത് ഭജനം ചെയ്യുന്ന ആളുകൾ. പിന്നെ ഉപാശ്രിതന്മാർ, ഭഗവാനെ അടുത്ത് വന്ന് ആശ്രയിക്കുന്നവർ എന്ന് പറയാം. പിന്നെ മന്മയന്മാർ, ഭഗവാന്റെ ആ ഭാവത്തെ പൂർണ്ണമായി ആ രൂപത്തിലായിട്ടുള്ളവർ എന്ന് പറയാം. ഒരു കുമിള സമുദ്രമാകുന്നത് മന്മയനാണ്, മന്മയന്മാർ. മദ്ഭാവം, എൻ്റെ ഭാവത്തെ. ഇതിനെ നാല് ഭാഗവതത്തിലൊക്കെ പറയുന്ന നാല് ഭാവത്തിലുള്ള മോക്ഷത്തെ എന്താണ്? സായുജ്യം, അതുപോലെ എന്താ സാരൂപ്യം, സാമീപ്യം, സാലോക്യം എന്ന് പറയുന്ന എന്താ മുക്തിയെ ആ പ്രകാരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓർമ്മിപ്പിക്കുകയാണ് എന്ന് പറയാം. പിന്നെ തുടർന്ന് ഭഗവാൻ പറഞ്ഞു, മമ വർത്മാനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശഃ. ഭഗവത്ഗീതയിൽ രണ്ട് പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടിട്ടുള്ള വരികളാണ്. ഒന്ന് 3-ാം അധ്യായത്തിൽ 23-ാമത്തെ ശ്ലോകത്തിൽ, പിന്നെ ഇതാ ഇവിടെ 4-ാം അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകത്തിൽ വീണ്ടും അവസാനം ഈ വരി ആവർത്തിച്ചിരിക്കുന്നു. എൻ്റെ മാർഗത്തെ തന്നെയാണ് ഇവിടെ എല്ലാവരും പിന്തുടരുന്നത്. ഭഗവാന്റെ മാർഗം ആനന്ദം എന്ന് പറയാം. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതും ഈ ഒന്നിന് വേണ്ടി തന്നെയാണ്, പക്ഷെ നമുക്കറിയില്ല അതെങ്ങനെ നേടണം എന്ന്. തുടർന്ന് ചാതുർവർണ്യം,
ചാതുർവർണ്ണയം ഇനി സ്വാമി സങ്കീർണ്ണമാക്കുന്നില്ല, അത് മര്യാദയ്ക്ക് അടച്ചു വെച്ചിട്ടുള്ള. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ വീണ്ടും സംശയം തുടങ്ങും അതിൻ്റെ മുകളിൽ. അത് വളരെ എന്താ പറയുക, തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതെവിടെയെങ്കിലും ഇപ്പം നിങ്ങളുടെ മനസ്സിൽ അതിൻ്റെ ഇനി പിന്നെ ഇനി നിങ്ങൾക്ക് അതിനെ ഇനിയും കാണാൻ അവസരം ഉണ്ടാവട്ടെ, ഇത് കേൾക്കാൻ വേറൊരു പ്രകാരത്തിൽ. അപ്പം വിസ്തരിച്ച് കേട്ടോളൂ, കണ്ടോളൂ. ഭഗവാൻ പിന്നെ പറഞ്ഞു എന്താ, എന്താണ് കിം കർമ്മ കിം അകർമ്മ ഇത്, കവയോപ്യത്ര മോഹിതാഹ കവയ അപ്പി അത്ര മോഹിതാഹ തത് തേ കർമ്മ പ്രവക്ഷ്യാമി ജ്ഞാത്വ മോക്ഷ്യസേ അശുഭാത്. എന്താണ് കർമ്മം, എന്താണ് അകർമ്മം, കർമാകർമ്മ ദർശനം. പഴയ പത്രം എടുത്ത് വെച്ച് നോക്കിയാൽ മതി, എല്ലാം ഒക്കെ വെട്ടി വെച്ചതൊക്കെ ഒന്നുകൂടെ നോക്കുക എന്ന് പറയാം, ഓർമ്മ കിട്ടും എന്ന് പറയാം. അപ്പം എന്താണ് കർമ്മം, എന്താണ് അകർമ്മം, ഇത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. കർമ്മണോഹ്യവി ബോദ്ധവ്യം, ബോദ്ധവ്യം ച വികർമ്മണ, അകർമ്മണശ്ച ബോദ്ധവ്യം, ഗഹന കർമ്മണോഗതി. അറിയേണ്ടതാണ് കർമ്മണ, കർമ്മത്തിൻ്റെ സ്വരൂപം ബോദ്ധവ്യം അറിയേണ്ടതാണ്. വികർമ്മണ ച വികർമ്മത്തിൻ്റെയും സ്വരൂപം ബോദ്ധവ്യം, അകർമ്മണ ച അകർമ്മത്തിൻ്റെയും സ്വരൂപം ബോദ്ധവ്യം. എന്തുകൊണ്ടെന്നാൽ കർമ്മണ ഗതി ഗഹന, കർമ്മത്തിൻ്റെ ഗതി ഗഹനമാണ്. അപ്പം കർമ്മത്തിൻ്റെ ഓരോ എന്താ ഒന്ന് എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായിരുന്നു കർമ്മം എന്ന് പറഞ്ഞാൽ? ചലനം. ആ ചലനം എത്ര വിധം? അഞ്ച് വിധം. ഉത്ക്ഷേപണം അവക്ഷേപോ ഗമനം ച പ്രസാരണം ആകുഞ്ചനം ഇതി പ്രാഹു കർമ്മ പഞ്ചവിധം ബുധാഹ എന്ന് സുരേശ്വര ആചാര്യർ മാനസോല്ലാസത്തിൽ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന് വാർത്തിക രചിക്കുമ്പം അതിൽ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉയർത്തലും താഴ്ത്തലും വലിക്കലും ചുരുക്കലും പോക്കും ആണ് ഗമനം എന്താ കർമ്മമെങ്കിൽ ആ കർമ്മം കൊണ്ട് നേടാവുന്നത് അത് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു അത്, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഉത്പാദ്യം, വികാര്യം, സംസ്കാര്യം, പ്രാപ്യം അല്ലേ. ഉത്പാദിപ്പിക്കാം പലതും. ഈ കെട്ടിടങ്ങളൊക്കെ നമ്മൾ നിർമ്മിക്കുന്നു. സംസ്കാര്യം, സംസ്കരിക്കാം ഒന്നിനെ, എന്താ ലോഹത്തെയൊക്കെ സംസ്കരിച്ച് സ്വർണമാക്കുന്നു, ഇരുമ്പാക്കുന്നു, ഇങ്ങനെ പലതും ചെയ്യുന്നു. വികാര്യം, പരിണമിപ്പിക്കാം. പാലിനെ തൈരാക്കുന്നു, തൈരിനെ വെണ്ണയാക്കുന്നു, വെണ്ണ നെയ്യാക്കുന്നു അല്ലേ, പരിണമിപ്പിക്കാം. പിന്നെയോ എത്തിച്ചേരാം നമുക്ക്, ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇവിടെ എത്തിച്ചേരാം. ഇത്രയൊക്കെ കർമ്മം കൊണ്ട് സാധിക്കാവുന്നത്. പിന്നെ അതിൻ്റെ സഞ്ചിത കർമ്മത്തെയും ആഗാമി കർമ്മത്തെയും പ്രാരബ്ധ കർമ്മത്തെയും കണ്ടു. ഇങ്ങനെ കർമ്മത്തിൻ്റെ ഇതിൽ എല്ലാ കർമ്മം എന്ന് പറഞ്ഞാൽ ചലനം. ഈ ചലനങ്ങൾക്ക് ആരാണോ കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും കാണുന്നത് അവനാണ് ജ്ഞാനി എന്ന് പറഞ്ഞു. അതായത് ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വത്തിൽ, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഈ വിശ്വത്തിൽ ആരാണോ മാറാത്ത ബ്രഹ്മത്തെ കാണുന്നത്, മാറ്റമില്ലാത്ത ബ്രഹ്മത്തെ ആര് കാണുന്നു, അതൊരു കാഴ്ച. പിന്നെയോ, അതായത് നമ്മൾ കാണുന്നുണ്ടോ, നമ്മളിപ്പോൾ എന്താ കാണുന്നത്? നമ്മളൊരു സമയം സൂര്യോദയവും സൂര്യാസ്തമയവും കാണുന്നില്ലേ, ആ കാഴ്ചയിൽ രണ്ട് ഭാവമില്ലേ. സൂര്യോദയം കണ്ടുകൊണ്ട് തന്നെ സൂര്യൻ ഉദിക്കുന്നില്ല അസ്തമിക്കുന്നില്ല എന്നും കാണുന്നുണ്ടല്ലോ. ഇത് തന്നെ, വലിയ വിഷമമൊന്നുമില്ല. ഇതൊന്ന് ഇവിടേക്കും ചേർത്ത് വെച്ചാൽ മതി എന്ന് പറയാം. കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും, അതിലാണ് ഈ ചലനങ്ങളെല്ലാം. ഈ ചലനങ്ങളെല്ലാം നടക്കുന്നത് ആ ബ്രഹ്മത്തിലാണ് എന്ന് ആരറിയുന്നു? അവനാണ് ജ്ഞാനി, അവനാണ് കാണുന്നവൻ എന്ന് പറഞ്ഞു. പിന്നെ നാലാം അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ശ്ലോകം, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മ ഇവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഒക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകം. എല്ലാം ബ്രഹ്മം, താൻ തന്നെ ബ്രഹ്മം, തൻ്റെ എല്ലാ കർമ്മങ്ങളും ബ്രഹ്മപൂജ. രാവിലെ എടുക്കുന്ന പേസ്റ്റും ബ്രഷും തേക്കുന്നവനും എല്ലാം സർവം ബ്രഹ്മമയം. അങ്ങനെ തൻ്റെ കർമ്മങ്ങളെ മുഴുവൻ ബ്രഹ്മപൂജയാക്കുന്ന വിദ്യയെ ഭഗവാൻ പറഞ്ഞു. ഇതൊക്കെ ഈ ശ്ലോകമൊക്കെ നമ്മുടെ എല്ലാ സംശയങ്ങളെയും ദൂരീകരിക്കാൻ പോകുന്നതാണ്. പിന്നെ അവിടെ വേറെ ഒരു സംശയവും വേണ്ട,
സർവം. അർപ്പണം എന്ന് പറഞ്ഞാൽ എല്ലാം അർപ്പണമാണ്, അങ്ങോട്ട് ഭഗവാനായിട്ടുള്ള പൂജയാണ് എന്ന് പറയാം. തുടർന്ന് യജ്ഞങ്ങളെക്കുറിച്ച്, യജ്ഞപ്രകരണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഭഗവത്ഗീതയിൽ. യജ്ഞം, ഭഗവത്ഗീതയിൽ ഭഗവാൻ യജ്ഞമെന്ന സങ്കല്പത്തെ ഒരു പുതിയ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ഇതുവരെ കേട്ടതിൽ നിന്ന്, വൈദിക ആ ഒരു രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് എല്ലാം യജ്ഞമാക്കിയിട്ട് പറയുന്നു. എന്താണ്, പല പല യജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു. നോക്കൂ, ശ്രോത്രം മുതലായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ സംയമനമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു ജ്ഞാനികൾ. എന്ത് ഗംഭീര യജ്ഞമാണത്, ഒരു അഗ്നി കുണ്ഡവും വേണ്ട എന്ന് പറയുക. അപ്പം നമ്മളൊരു കാഴ്ച കാണുന്നതേ യജ്ഞമാണ്. അപ്പോൾ ഏത് കാഴ്ചയും അറിവാകുന്ന അഗ്നിയിലേക്ക് വേണം അതിനെ ഹോമിക്കാൻ, അല്ലാതെ വെറുതെ അതിന് നിറം കൊടുക്കരുത് എന്ന് പറയുക. അപ്പം കാണുന്നതിലും കേൾക്കുന്നതിലും ശബ്ദസ്പർശ രസരൂപഗന്ധങ്ങളെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഞാൻ സ്വീകരിക്കുന്നതേ യജ്ഞഭാവത്തോട് കൂടിയിട്ടാണ്. ഇതെല്ലാം ജ്ഞാനാഗ്നിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. അതൊരു യജ്ഞമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എന്നും യജ്ഞം ചെയ്യുന്നവരല്ലേ? അങ്ങനെയുള്ള യജ്ഞത്തെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു, സർവാണി ഇന്ദ്രിയ കർമാണി പ്രാണകർമാണി ച അപരേ ആത്മസംയമ യോഗാഗ്നോ ജുഹ്വതി ജ്ഞാനദീപിതേ. ഇവിടെ പറഞ്ഞു ആത്മസംയമനമാകുന്ന യോഗാഗ്നിയിൽ അവർ സമർപ്പിക്കുന്നു അതിനെ. അപ്പം ശരിയായിട്ടുള്ള യജ്ഞം, ഇങ്ങനെയൊരു യജ്ഞത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ വീണ്ടും ഭഗവാൻ എല്ലാ യജ്ഞത്തെക്കുറിച്ചും പറഞ്ഞു, ദ്രവ്യയജ്ഞം, തപോയജ്ഞം, യോഗയജ്ഞം, സ്വാധ്യായ ജ്ഞാനയജ്ഞം, ഇതൊക്കെ അതാണ്. ഈ യജ്ഞം സ്വാധ്യായ ജ്ഞാനയജ്ഞമാണ്. ദാനം, പിന്നെ ദ്രവ്യം, ദ്രവ്യം കൊണ്ട് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ എന്താണ്, ആ പരമമായ സത്യത്തെ ഒരുവന് ബോധിപ്പിക്കാൻ പോകുന്നതാണ് എന്ന് പറയാം. എന്നിട്ട് ഭഗവാൻ അവിടെ ഒരു വളരെ പ്രധാനമായിട്ട് പറഞ്ഞു, ശ്രേയാൻ ദ്രവ്യമയാതി യജ്ഞാത് ജ്ഞാനയജ്ഞ പരന്തപ സർവം കർമാഖിലം പാർത്ത ജ്ഞാനേ പരിസമാപ്യത. ഭഗവാൻ ആ ജ്ഞാനത്തിന് വളരെ പ്രാധാന്യം കൽപ്പിച്ചു എന്ന് പറയാം. എല്ലാം അറിവിൽ പരിസമാപിപ്പിക്കുന്നു, അല്ലെങ്കിൽ പര്യവസാനിക്കുന്നു എന്ന് പറയാം. അറിവിലാണ് എല്ലാം പരിശുദ്ധമാകുന്നത്. ആ യജ്ഞത്തിൻ്റെ ഉജ്ജ്വല രൂപത്തെ, സ്വരൂപത്തെ ഭഗവാൻ 33-ാമത്തെ ശ്ലോകത്തിൽ അവതരിപ്പിച്ചു എന്ന് പറയാം. അതുകൊണ്ട് എന്തു വേണം, ഇനി ഈയൊരു ഒരു ശിഷ്യനുണ്ടായിരിക്കേണ്ട ഭാവത്തെ പറഞ്ഞു. പ്രണിപാതേന പരിപ്രശ്നേന സേവയാ, വളരെ പ്രധാനപ്പെട്ടത്, ഒരു നമസ്കാരാന്വിതമായിട്ടുള്ളൊരു സമീപനം 34-ാമത്തെ ശ്ലോകത്തിൽ. പിന്നെയോ പരിപ്രശ്നം, അത് നന്നായിട്ട് ചോദിക്കാനുള്ള, തനിക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അത് ചോദിക്കുക. പലരും പലതും പറയുന്നുണ്ടാവും, അതല്ല, തനിക്കത് നേടിക്കഴിഞ്ഞാൽ തൻ്റെ മനസ്സിനെ വല്ലാതെ എന്താ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അത് തൻ്റെ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നു. അതെങ്ങനെ ചോദിക്കണം, ഇതാ ഒരു വിനയാന്വിതനായിക്കൊണ്ട് വേണം ചെന്ന് ചോദിക്കാൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിലോ ജ്ഞാനിന തത്വദർശിനഹ, ആ തത്വദർശികൾ ജ്ഞാനം ഉപദേക്ഷ്യന്തി, നിനക്കറിവിനെ പകർന്നു തരും. ജ്ഞാനിയാണെങ്കിൽ, അറിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോയിക്കോ, അവിടുന്ന് വിട്ടുപോയിക്കൊള്ളുക. അത്രയേ ഉള്ളൂ.